കേരളയിൽ എന്തുവന്നാലും നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. പ്രതിഷേധം കണ്ടു പിന്മാറിയെങ്കിൽ ദേശീയപാത വികസനം എന്താകുമായിരുന്നു എന്നും മന്ത്രി ചോദിച്ചു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അനിവാര്യമായ പദ്ധതിയാണിത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്രയാണ് കേരളയിൽ സാധ്യമാക്കുകയെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. എതിർപ്പുകൾ ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് അംഗീകരിക്കുമെന്നും എന്നാൽ യോഗം നടക്കുന്നത് കയ്യേറി കുഴപ്പമുണ്ടാക്കുന്നത് നോക്കിയിരിക്കില്ലെന്നും മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ആ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തി ആ എതിർപ്പ് പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. പിന്നെ പിഴുത് മാറ്റുക, യോഗം നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിലൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നമാണ് ആ പ്രശ്നം. ആ രീതിയിൽ അവർ കൈകാര്യം ചെയ്യും. കേരളയിൽ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയില്ല, കേരളയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ജനസപക്ഷം സിൽവർ ലൈൻ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി 50 വർഷത്തെ കേരള വികസനവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന് രൂപം നൽകിയത് എന്ന് വ്യക്തമാക്കി. ജനങ്ങളുടെ ആശങ്കകളെല്ലാം പരിശോധിക്കും. ലോകം നവീകരണത്തിന് വിധേയമാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ കേരളത്തിനാകില്ല. കീഴറ്റൂരിലെ സമരം എത്ര തീവ്രമായിരുന്നു എന്ന് നാം കണ്ടു. അന്ന് പ്രതിഷേധത്തിന് മുന്നിൽ പകച്ചുപോയിരുന്നുവെങ്കിൽ ഇന്ന് ദേശീയപാതയുടെ പ്രവൃത്തി ആരംഭിക്കാനാകുമായിരുന്നില്ല. 3 വർഷത്തിനകം ആ പാത യാഥാർത്ഥ്യമാകും. ദേശീയപാതയെ ആദ്യം വിമർശിച്ചവർ അടക്കം ഇപ്പോൾ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാത 45 മീറ്ററിൽ നമുക്ക് 4 വരി പാത വേണം എന്ന് കണ്ടു. എൽഡിഎഫിന്റെ ആദ്യത്തെ ഗവൺമെന്റ് തന്നെ ആ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോയപ്പോൾ ആദ്യത്തെ പോലെ ഒരുപാട് ആളുകൾ പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ട്. എതിർപ്പുണ്ടായിരുന്നു, എതിർപ്പിന് വഴങ്ങി ആ പരിപാടികൾ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ വികസന പ്രശ്നത്തിന്റെ അവസ്ഥ? 2.75 രൂപയാണ് കിലോമീറ്ററിന് കേരളത്തിന് ചാർജായി കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ യാത്രാ നിരക്കാവും കേരളത്തിന്റേത്. 5 വർഷം കൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളയിൽ MD വി അജിത് കുമാർ പദ്ധതി വിശദീകരിച്ചു. ജനങ്ങളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടിയും നൽകി. കേരളയിൽ പ്രൊജക്ട് ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ P. ജയകുമാർ, ജനറൽ മാനേജർ G. അനിൽകുമാർ, ഡോക്ടർ V. ശിവദാസൻ MP, MLA മാരായ K. വി. സുമേഷ്, N. ഷംസീർ, മുൻ MLA മാരായ P. ജയരാജൻ, MV. ജയരാജൻ, ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖരൻ തുടങ്ങി വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമടക്കം പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.